പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഷജ്ന താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്രം അധ്യാപികയാണ് നമ്മൾ ആദ്യത്തെ പാഠഭാഗമായ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നതിലെ ആഗോളതാപനത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ വിറ്റസ് ചാനലിൽ ആഗോളതാപനത്തെക്കുറിച്ച് വളരെ ചെറിയൊരു വിവരണം മാത്രമേ തന്നതായിട്ട് കണ്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് ആഗോളതാപനം എന്ന് നമുക്ക് വിശദീകരിക്കാം ആഗോളതാപനം എന്നാൽ താപമാണ് ഊർജമാണ് എവിടെയോ ഉള്ള ഒരു ചൂട് എവിടെയാണ് നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള ചൂട് എങ്ങനെയാണ് ഭൂമിയിൽ ചൂട് എത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഭൂമി ഭൂമി ഇവിടെ സൂര്യനിൽ നിന്നും ഊർജം ചൂടിന്റെ രൂപത്തിലും പ്രകാശത്തിന്റെ രൂപത്തിലും ഭൂമിയിലേക്ക് എത്തുകയാണ് ഈ ഊർജം എവിടെ എത്തിക്കഴിഞ്ഞാൽ ഭൂമി അതിനെ കുറച്ച് ആഗിരണം ചെയ്ത് ബാക്കി തട്ടി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആ പ്രതിഫലിപ്പിക്കുന്ന താപത്തെ ഊർജത്തെ അല്ലെങ്കിൽ ചൂടിനെ ഭൂമിയിലുള്ള ചില വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയ്ൻ നൈട്രസ് ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയ്ൻ നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങൾ ഈ ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ അല്ലെങ്കിൽ ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെ താപത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഒന്നുണ്ടാകുന്നത് അതിന് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ പ്രധാനമായിട്ടും അന്തരീക്ഷ താപം കൂടുന്നു അന്തരീക്ഷ താപം കൂടിക്കഴിഞ്ഞാൽ ഹിമാനികൾ അഥവാ മഞ്ഞു മലകൾ ഉരുകുകയും കടലിലെ വെള്ളം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു അങ്ങനെ കടലിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ കടൽ നിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി പോലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുന്നു അതിനു പുറമെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തിലെ ജലം ചൂടാവുന്നു സമുദ്രത്തിലെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെയാണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ ഉള്ളത് വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യമുള്ളത് അവ മൊത്തം നശിക്കുന്നു ഇതിനു പുറമെ ക്രമാതീതമായ മഴ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പിന്നെ ജീവികൾ നശിക്കുന്നു കനത്ത മഴ ചക്രവാതങ്ങളുടെ വർധനവ് ഇപ്പൊ കേൾക്കുന്നില്ലേ ന്യൂനമർദ്ദം മറ്റതൊക്കെ അങ്ങനെയുള്ള മഴ അല്ലെങ്കിൽ ഇടി പോലുള്ള ഇതൊക്കെയും ഭൂമിയിൽ ഉണ്ടാവുന്നതിന് കാരണം ആഗോളതാപനമാണ് ആഗോളതാപനത്തിൻ്റെ പ്രധാന കാരണക്കാരനാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഈ ഇപ്പോഴും പണ്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോഴതിൻ്റെ അളവ് എങ്ങനെ കൂടി എങ്ങനെയായിരിക്കാം കൂടിയിട്ടുണ്ടാവുക നമ്മൾ ഈ ലോക്ക്ഡൗണിൽ കേട്ട് ആഗോളതാപനത്തെ അല്ലെങ്കിൽ ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ ഓരോ വീട്ടിലായാലും ഇവിടെ എൻ്റെ വീട്ടിലായാലും ശരി തന്നെ നിങ്ങളുടെ വീട്ടിലായാലും ശരി തന്നെ ഒന്നോ അതിലധികമോ വാഹനങ്ങളുണ്ട് അതിൽ നിന്ന് വരുന്ന പുക അല്ലെങ്കിൽ ഫാക്ടറികൾ അതിന് പുറമെ പണ്ടുണ്ടായ ഭൂമിയിൽ പണ്ടുണ്ടായ മരങ്ങളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോഴേ നമുക്ക് ഈ ജൂൺ 5-ൽ നമ്മൾ ചെയ്തൊരു പ്രക്രിയ ആയിരുന്നു എന്തായിരുന്നു ചെയ്തത് ചെടി നട്ടു അല്ലെ മരത്തിൻ്റെ തൈ നട്ടു എല്ലാ വർഷവും ജൂൺ 5-ന് നിങ്ങളിപ്പോൾ 9-ാം ക്ലാസ്സിലെത്തി എല്ലാ വർഷവും ജൂൺ 5-ന് ചെടി നടുന്നുണ്ട് ഈ 9 മരത്തൈകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്ന് നോക്കി നോക്കി ഓർമ്മിച്ച് നോക്ക് ഒന്നുമില്ല അല്ലേ ഭൂമിയിൽ നമ്മൾ നടുന്ന മരങ്ങളൊക്കെ നട്ടു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു മരങ്ങളെവിടെയോ പോയി മരത്തൈകളായിട്ട് അത് നശിച്ചു പോവുകയാണ് മരങ്ങളായിട്ട് മാറുന്നില്ല അപ്പോഴും നമ്മൾക്ക് ചെയ്യാനുള്ളത് ആഗോളതാപനത്തിന് മരമാണ് മറുപടി എന്ന ഉത്തരം ഇത് ഈ പാഠത്തിലൂടെ മരത്തിൻ്റെ പ്രാധാന്യം അല്ലെ സസ്യങ്ങൾ ചെയ്യുന്ന പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സസ്യങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു ആഗോളതാപനത്തിന് കാരണമാകുന്നു ആഗോളതാപനത്തിന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ സസ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നുണ്ട് എന്താണ് സസ്യങ്ങൾ ചെയ്യുന്നത്
അതിനെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രീകരണം തന്നിരിക്കുന്നുണ്ട്. ആ ചിത്രീകരണത്തിലെ ഏറ്റവും ആദ്യമായിട്ടുള്ളത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആരാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിയാൽ, സസ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നാലാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. സസ്യങ്ങൾ ഇത് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് ഏത്? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അന്നജം. അതും പഠിച്ചായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചായിരുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് എന്തുണ്ടാക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളുണ്ട്, അത് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ, ഹരിതകണം, സൂര്യപ്രകാശം എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഈ ഗ്ലൂക്കോസിനെ നമ്മൾ അടങ്ങിയിരിക്കുന്ന ജന്തുക്കൾ ഉപയോഗിക്കുന്നു. ജന്തുക്കൾ ഉപയോഗിച്ച് അത് ജന്തുക്കൾ മാത്രമല്ല കേട്ടോ, സസ്യങ്ങളും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് പുറമെ ഇത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രധാനമായിട്ടും ശ്വസനത്തിലൂടെ, ശ്വസനം മാത്രമല്ല ജീവികൾ ജീർണിച്ചു കഴിഞ്ഞാലും എല്ലാ കാർബണും കാർബൺ ഉൽപ്പന്നങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ശ്വസനത്തിലൂടെയാണ് പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ തന്നെ എത്തുന്നത്, അന്തരീക്ഷത്തിൽ തന്നെ എത്തുന്നുണ്ട്. ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിൽ ഏത് കണ്ണി നശിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ തുലനാവസ്ഥ തെറ്റും, താളം തെറ്റും. അപ്പോൾ ഇവിടെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ആ ഗ്ലൂക്കോസിനെ ജന്തുക്കൾ ഉപയോഗിക്കുന്നു. ശ്വസനത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നു. അതേപോലെ സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുമ്പോൾ, അല്ലെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറത്തു വിടുന്നുണ്ട്. അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറത്തുവിടുന്നു. ആ ഓക്സിജനെയും ആരാണ് ഉപയോഗിക്കുന്നത്? ജന്തുക്കൾ ഉപയോഗിക്കുന്നു. ജന്തുക്കൾ മാത്രമല്ല എല്ലാ സസ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ശ്വസനത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങളും ഓക്സിജനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയും തിരിച്ചാര് പുറത്തുവിടുന്നു? ഓക്സിജനെയും, ഓക്സിജനെ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡിനെ ഒക്കെ പുറത്തുവിടുന്നുണ്ട്. ഇതൊരു തുല്യമായിട്ട് നടക്കുന്നു. അപ്പോഴേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് സസ്യങ്ങൾ. സസ്യങ്ങൾ നശിച്ചാൽ എന്ത് സംഭവിക്കും? സസ്യങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താളം തെറ്റും. നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജന്തുക്കളുടെ എണ്ണം കൂടുകയും സസ്യങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത്. ആ കൂടാതിരിക്കാൻ പ്രകൃതി തന്നെ ചില സംരക്ഷണ മാർഗങ്ങൾ നടത്തിയിരിക്കുന്നുണ്ട്. അവിടെ നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രീകരണത്തിൻ്റെ താഴെയായിട്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യമാണിത്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട്? അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാതിരിക്കാനുള്ള കാരണം എന്താണ്? അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആര്, ഇവിടെ ജന്തുക്കൾ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് തിരിച്ച് ആര് പുറത്തു വിടുന്നുണ്ട്? സസ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. സസ്യങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു പ്രക്രിയയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയ, അതായത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടും ഓക്സിജൻ ആക്കിയിട്ടും മാറ്റുന്ന പ്രക്രിയയ്ക്ക് നമ്മൾക്ക് പേര് പറയാം. ഏതാണ് പേര്? പ്രകാശ സംശ്ലേഷണം. അതറിയാലോ അല്ലേ, പ്രകാശ സംശ്ലേഷണം. അതൊരു മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാതെ കാരണം എന്ത്? എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ അളവ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാതിരിക്കാനുള്ള കാരണം? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി എന്തുപയോഗിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്? ഏത് പ്രക്രിയയാണ്? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഏത് പ്രക്രിയയാണ്? പ്രകാശ സംശ്ലേഷണം. ഈ പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഈ പ്രക്രിയ, ഈ മൂന്ന് ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി, അന്തരീക്ഷത്തിൽ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷത്തിൽ ഓക്സിജനെ പുറത്തുവിടുന്നതുകൊണ്ട്. രണ്ടാമത്തേത്, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ട്? അന്തരീക്ഷത്തിൽ പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഏത് പ്രക്രിയയാണ് ഇത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഓക്സിജൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്? എന്ത്, ഏത് പ്രക്രിയയാണ്? ആ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഈ
ചിത്രീകരണവും ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. അതാണ് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.